ഹായ്, ഞാൻ ഡോക്ടർ അബ്ദുൽ സലാം. ഞാനൊരു സൈക്കാട്രിസ്റ്റാണ്. നേരത്തെ ഞാൻ മൂന്ന് വീഡിയോ ചെയ്തു മൊബൈൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ട്. ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് മൊബൈൽ അഡിക്ഷൻ, അതിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണ്. പ്രധാനമായും രണ്ട് തരം ചികിത്സയാണ്. ഒന്നാമത്തെ കൗൺസിലിംഗ്, രണ്ടാമത്തെ മരുന്നുകൾ. ഒന്നാമത്തെ കൗൺസിലിംഗ് ഏതെല്ലാം തരമാണ്? CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. രണ്ടാമത്തെ കൗൺസിലിംഗ് എന്തൊക്കെ? ഗ്രൂപ്പ് തെറാപ്പി, അഥവാ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകളെ ഒരുമിച്ചിരുത്തി ചെയ്യുന്ന തെറാപ്പിയാണ് ഗ്രൂപ്പ് തെറാപ്പി. മൂന്നാമത്തെ കൗൺസിലിംഗ് ടെക്നിക്കാണ് ഫാമിലി തെറാപ്പി, അതായത് വീട്ടിൽ അച്ഛനും അമ്മയും ഈ കുട്ടികളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഇടമാണ് ഫാമിലി തെറാപ്പി. നാലാമത്തെ കൗൺസിലിംഗ് ടെക്നിക്കാണ് റിലാക്സേഷൻ ടെക്നിക്, അതായത് ചില ആളുകൾക്ക് അതിഭയങ്കരമായ ഉത്കണ്ഠ, വിഷാദം മുതലായുള്ള ആളുകൾക്ക് നമ്മൾ റിലാക്സേഷൻ ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് നോക്കാം എന്തെല്ലാം മരുന്നുകൾ, മരുന്നുകളുള്ള ചികിത്സ. ചില രോഗികൾക്ക് വിഷാദരോഗം, ഉത്കണ്ഠാരോഗം, ഉറക്കക്കുറവ്, ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവ് ഡിസോർഡർ, ഇത്തരം രോഗങ്ങളുള്ള ആളുകൾ ഈ ഗെയിമുകൾ കളിക്കുന്നത് ഇതിൻ്റെ ഒരു കോപ്പിംഗ് മെക്കാനിസമായി ആയിരിക്കും, ഈ രോഗത്തിൽ നിന്നുള്ള പരിഹാരം എന്ന നിലക്കായിരിക്കും. അത്തരം രോഗികൾക്ക് അതിന് കൃത്യമായ മരുന്ന് കൊടുത്ത് ആ രോഗത്തെ ചികിത്സിക്കുക. എന്നാൽ ചില ആളുകൾക്ക് ഈ രണ്ട് കാര്യങ്ങളും, കൗൺസിലിങ്ങും മരുന്നുകളെയും കമ്പൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിനെ കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റ് പറയും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഇത്തരം ബുദ്ധിമുട്ടിലുള്ള ഗെയിമിംഗ് ഡിസോർഡർ എന്ന അസുഖമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഗെയിമിംഗ് അഡിക്ഷൻ എന്ന അസുഖമുള്ള ആളുകൾ നിർബന്ധമായും ചികിത്സയ്ക്ക് പോവേണ്ടതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.